നമസ്കാരം. ലോകം ഭാരതത്തെ ഉറ്റുനോക്കുന്ന നിർണായക നിമിഷങ്ങളാണ് രണ്ടു ദിനങ്ങൾ. ഭാരതം ആദ്യമായി അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ആതിഥ്യമരുളുന്ന G20 ഉച്ചകോടിക്ക് ഇനി മണിക്കൂറുകൾ മാത്രം. രാജ്യ തലസ്ഥാനം എല്ലാ തലത്തിലും തരത്തിലും ഒരുങ്ങിക്കഴിഞ്ഞു. നാളെയും മറ്റന്നാളും പ്രഗതി മൈതാനത്തെ ഭാരത മണ്ഡപമാണ് ഉച്ചകോടിക്ക് വേദിയാകുന്നത്. വസുധൈവക കുടുംബകം എന്നതാണ് ഈ ഉച്ചകോടിയുടെ ആപ്തവാക്യം. G20 അംഗങ്ങളും അതിഥി രാഷ്ട്രങ്ങളുടെ തലവന്മാരുമാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുക. ഇത്രയധികം രാഷ്ട്രത്തലവന്മാരും അന്താരാഷ്ട്ര സംഘടനാ പ്രതിനിധികളും ഒന്നിച്ച് ഇന്ത്യയിലെത്തുന്നത് ഇതാദ്യം. ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്, ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ്, ജപ്പാൻ പ്രധാനമന്ത്രി ഹ്യൂമിയോ കിഷിദ, ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി, ചൈനീസ് പ്രധാനമന്ത്രി ലീ കിയാങ്, UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാൻ തുടങ്ങിയവർ ഇന്ന് ഡൽഹിയിലെത്തും. ഡൽഹിയിലെത്തുന്ന വിവിധ രാഷ്ട്രത്തലവന്മാരെ കേന്ദ്രമന്ത്രിമാരുടെ നേതൃത്വത്തിൽ സ്വീകരിക്കും. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനാക് ഉച്ചയ്ക്ക് ശേഷവും ജോ ബൈഡൻ രാത്രി 7 ഡൽഹിയിലെത്തുക. ജോ ബൈഡനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ചകൾ നടക്കും. എയർഫോഴ്സ് വൺ വിമാനത്തിലെത്തുന്ന അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെ പാലം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കേന്ദ്ര സഹമന്ത്രി VK സിംഗ് സ്വീകരിക്കും. ഇതിനുശേഷമാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബൈഡനും ഉഭയകക്ഷി ചർച്ച നടത്തുക. അമേരിക്കൻ പ്രസിഡന്റായതിനു ശേഷം ആദ്യമായാണ് ബൈഡൻ ഇന്ത്യയിലേക്ക് എത്തുന്നത്. മൗറീഷ്യസ് പ്രധാനമന്ത്രി പ്രവിന്ദ് ജുഗ്നാഥ് ഇന്നലെ ഡൽഹിയിലെത്തിയിട്ടുണ്ട്. ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും G20 ഉച്ചകോടിയിൽ പങ്കെടുക്കില്ല എന്നത് ശ്രദ്ധേയമാണ്. എന്നാലും ഉച്ചകോടിയിൽ ചൈനയെ പ്രതിനിധീകരിച്ച് ചൈനീസ് പ്രധാനമന്ത്രി ലീ ക്വിയാങ്ങും റഷ്യയെ പ്രതിനിധീകരിച്ച് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവും പങ്കെടുക്കും. അതത് മന്ത്രിമാരുടെയും വർക്കിംഗ് ഗ്രൂപ്പുകളുടെയും സമയത്ത് ചർച്ച ചെയ്തതും അംഗീകരിച്ചതുമായ മുൻഗണനകളോടുള്ള നേതാവിന്റെ പ്രതിബദ്ധത വ്യക്തമാക്കുന്ന ഒരു G20 നേതാക്കളുടെ പ്രഖ്യാപനം G20 ഉച്ചകോടിയുടെ അവസാനം അംഗീകരിക്കും. കഴിഞ്ഞ വർഷം നവംബറിൽ ഇന്ത്യ G20 പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തു. G20യുടെ അടുത്ത പ്രസിഡന്റ് സ്ഥാനം അടുത്ത വർഷം ബ്രസീലിനും തുടർന്ന് 2025 ദക്ഷിണാഫ്രിക്കയ്ക്കും കൈമാറും. G20 ഉച്ചകോടിയോടനുബന്ധിച്ച് കനത്ത സുരക്ഷയാണ് തലസ്ഥാനത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതു സംബന്ധിച്ച് റിഹേഴ്സലുകളും കഴിഞ്ഞ ദിവസം പൂർത്തിയാക്കിയിരുന്നു. കൂടാതെ ഡൽഹിയിലെ ഹോട്ടലുകളും ഇവർക്കായുള്ള താമസ സൗകര്യം ഒരുക്കി സജ്ജമായി കഴിഞ്ഞു. ഇന്ത്യ G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന സാഹചര്യത്തിൽ പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദ ബോസ് കൊൽക്കത്തയിലെ ബാബുഘട്ടിൽ ഗംഗാ ആരതി നടത്തി അതിന്റെ വിജയത്തിനായി പ്രാർത്ഥിച്ചു. ഇന്ത്യയുടെ ഏറ്റവും മികച്ചത് G20 ഉച്ചകോടിയിൽ ലോകത്തിന് മുഴുവൻ പ്രദർശിപ്പിക്കാനുള്ള ദൗത്യം ഇന്ത്യ ഏറ്റെടുത്തു. ഇന്ത്യയുടെ പശ്ചിമബംഗാളിന്റെ വിജയവുമാണ് ഇതിനും ലക്ഷ്യമെന്നും പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദ ബോസ് പറയുന്നു. നിലവിലെ ക്യാബിനറ്റിലെ വിദേശ പ്രതിനിധികളായ പാർലമെന്റേറിയന്മാർക്കും മന്ത്രിമാർക്കും പുറമെ G20 ഉച്ചകോടി അത്താഴ വിരുന്നിൽ രാജ്യത്തെ മുൻ മുതിർന്ന നേതാക്കളിൽ ചിലരും പങ്കെടുക്കും. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, HD ദേവഗൌഡ എന്നിവരെയും G20 ഉച്ചകോടി അത്താഴ വിരുന്നിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ പാരമ്പര്യവും ശക്തിയും ചിത്രീകരിക്കാൻ വിപുലമായ ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. G20 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളിൽ നൈജീരിയ, അർജന്റീന, ഇറ്റലി, ദക്ഷിണാഫ്രിക്ക എന്നിവ ഉൾപ്പെടുന്നു. ബംഗ്ലാദേശ്, യുണൈറ്റഡ് കിങ്ഡം, ജപ്പാൻ, സൗദി അറേബ്യ, റിപ്പബ്ലിക് ഓഫ് കൊറിയ, ഈജിപ്റ്റ്, ഓസ്ട്രേലിയ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, കാനഡ, ചൈന, UAE, ബ്രസീൽ, ഇന്തോനേഷ്യ, ടർക്കി, സ്പെയിൻ, ജർമ്മനി, ഫ്രാൻസ്, മെക്സിക്കോ, യൂറോപ്യൻ യൂണിയൻ, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളാണ് പങ്കെടുക്കുക. G20 ഉച്ചകോടിയുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക നേതാക്കളുമായി 15ലധികം ഉഭയകക്ഷി കൂടിക്കാഴ്ചകൾ നടത്തും. സെപ്റ്റംബർ 8 പ്രധാനമന്ത്രി മോദി ലോക് കല്യാൺ മാർഗിൽ മൗറീഷ്യസിന്റെയും ബംഗ്ലാദേശിന്റെയും രാജ്യ തലവന്മാരുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ചകൾ നടത്തും. സെപ്റ്റംബർ 9 പ്രധാനമന്ത്രി മോദി UK പ്രധാനമന്ത്രി ഋഷി സുനക്, ജപ്പാൻ പ്രധാനമന്ത്രി ഹുമിയോ കിഷിദ എന്നിവരുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ചകൾ നടത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ച നടത്തും. കൂടാതെ ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസുമായും പ്രധാനമന്ത്രി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. സെപ്റ്റംബർ 10-ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുമായും അദ്ദേഹം ചർച്ചകൾ നടത്തും. കൊമറോസ്, തുർക്കി, ദക്ഷിണ കൊറിയ, UAE, നൈജീരിയ, ബ്രസീൽ, യൂറോപ്യൻ യൂണിയൻ, യൂറോപ്യൻ കൗൺസിൽ എന്നിവിടങ്ങളിൽ നിന്നുള്ള നേതാക്കളുമായി അദ്ദേഹം ഉഭയകക്ഷി കൂടിക്കാഴ്ചകൾ നടത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട്. മൗറീഷ്യസ് പ്രധാനമന്ത്രി, അർജന്റീന പ്രസിഡന്റ് ആൽബർട്ടോ ഏഞ്ചൽ ഫെർണാണ്ടസ്, ലോകവ്യാപാര സംഘടന ഡയറക്ടർ ജനറൽ എൻഗോസി ഒക്കോൻജോ ഇവേല, യു പ്രസിഡന്റ് ബോല അഹമ്മദ് ചിനുബു തുടങ്ങി നിരവധി നേതാക്കൾ ഇതുവരെ എത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ഈ നാട്.